രുചികരമായ മസാലക്കപ്പ കുറേ കഴിക്കാൻ തോന്നും. പ്രത്യേക രുചിക്കായി കുറച്ച് സവോള അരിഞ്ഞത് കറിവേപ്പിലയും സ്മീത ചേർക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 3 കപ്പ് ഇടത്തരം കഷ്ണങ്ങളാക്കി എടുത്ത കപ്പ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. പിന്നെ വേണ്ടത് കപ്പ വേവിക്കാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഏകദേശം 80% പാകമാകുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഓവർ കുക്കായി ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന കപ്പയുടെ തരവും ക്വാളിറ്റിയും ആശ്രയിച്ചിരിക്കും വേവ് സമയം. പാകമാകുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞ് ഡ്രൈ ആക്കി പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം 2 സവോള നീളത്തിൽ അരിഞ്ഞത് 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നല്ലോ. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. 3 മിനിറ്റിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച കപ്പ ചേർക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് നേരം വേവിക്കുക. അടിയിൽ പിടിക്കുന്നത് ഒഴിവാക്കാൻ ഓരോ 2 മിനിറ്റിലും ഒന്ന് ഇളക്കി കൊടുക്കുക. 8 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ മസാലക്കപ്പ റെസിപ്പി തയ്യാർ. പ്രത്യേക രുചിക്കായി കുറച്ച് സവോള അരിഞ്ഞതും കറിവേപ്പിലയും സ്മീത ചേർത്ത് കൊടുക്കാം. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.